ഇനി പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള അമ്മുവിന്റെ മരണം അത് വലിയ ദുരൂഹതയായി ഇപ്പോഴും നിൽക്കുകയാണ്. ആ കുടുംബത്തിന് വലിയ പരാതികളുണ്ട്. കോളേജ് അധികൃതരുടെ വാദങ്ങളെല്ലാം തന്നെ കുടുംബം തള്ളിക്കളയുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ പ്രശ്നങ്ങൾ കോളേജിൽ വെച്ച് തന്നെ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടുവെന്ന പ്രിൻസിപ്പലിന്റെയും ക്ലാസ് ടീച്ചറുടെയും ന്യായീകരണം കള്ളമാണെന്നാണ് അവർ പറയുന്നത്. കോളേജിലും ഹോസ്റ്റലിലുമൊക്കെ അമ്മുവിനെ സഹപാഠികൾ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ആ കുടുംബം പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അമ്മുവിന്റെ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അമ്മുവിന്റെ അച്ഛന്റെ പരാതി പരിഗണിച്ച് പ്രശ്നപരിഹാരത്തിനായി കോളേജിന്റെ ഭാഗത്തുനിന്ന് നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നുവെന്നാണ് ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം ക്ലാസ്സിൽ തന്നെ പൂർണ്ണമായി തീർത്തുവെന്ന് ക്ലാസ് ടീച്ചറും പറയുന്നു. എന്നാൽ ഈ ന്യായീകരണങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് അമ്മുവിന്റെ കുടുംബം. പരാതി പൂർണ്ണമായി പരിഹരിക്കുന്നതിൽ കോളേജ് അധികൃതർ പരാജയപ്പെട്ടുവെന്ന് അമ്മുവിന്റെ സഹോദരൻ അഖിൽ പറഞ്ഞു. പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ വീണ്ടും വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ഓരോ സൈഡിൽ നിന്ന് എന്താ പറയുക, ഇവർ തമ്മിലുള്ള ചെറിയ പ്രശ്നം അത് കഴിഞ്ഞിട്ട് അമ്മുവിനെ വെറുതെ ഡീഫെയിം ചെയ്യുന്നു, അമ്മുവിനെ ചുമ്മാ ഇട്ട് ചെയ്യാത്ത കുറ്റത്തിനെ പറയുന്നു, അവരുടെ കാര്യം പുറത്തു വരുന്നു പേടിച്ചിട്ട് അമ്മുവിനെ തള്ളിയിട്ട് അതിൽ കൊന്നതാണ്. ഹോസ്റ്റലിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയ അമ്മുവിനെ ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചത്. ഇവിടെ നിന്ന് താരതമ്യേന അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ സമീപത്തുള്ള മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കോ ആണ് സാധാരണയായി വിദഗ്ധ ചികിത്സയ്ക്കായി രോഗികളെ എത്തിക്കാറുള്ളത്. എന്നാൽ ഗുരുതരാവസ്ഥയിലുള്ള അമ്മുവിനെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നാണ് കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും അധികൃതർ ന്യായീകരിച്ചതെങ്കിലും അതും കുടുംബം നിഷേധിക്കുന്നു. അവരാണ് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, അല്ലാതെ നമ്മൾ അങ്ങോട്ടേക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, അവർ തിരുവനന്തപുരത്തോട് കൊണ്ടുവരുമെന്ന് വിചാരിക്കും. എത്ര ഹോസ്പിറ്റൽ അതിൻ്റെ സൈഡിലുള്ള ബിലീവേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം പറയുന്ന ഗോകുൽ, അങ്ങനെ റോഡ് സൈഡ് മൊത്തം എത്ര ഹോസ്പിറ്റലുണ്ട്. അമ്മൂനൊരു ഇത് മനഃപൂർവ്വം വൈകിച്ച് അമ്മൂനെ വേദനയോടെ കൊന്നതാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അമ്മൂനെ എത്തിച്ച ആംബുലൻസിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലായിരുന്നു എന്ന പരാതിയും കുടുംബം ആവർത്തിക്കുന്നു. ഇവിടെ വന്നപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു IV ലൈൻ ആവട്ടെ, ഫ്രാക്ചർ വെക്കുന്നതായി ഒരു സ്പ്ലിൻ്റ് കെട്ടുക എന്ന് വെച്ചാൽ കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ലോങ് ജേർണി ആകുമ്പോൾ അവിടെ സ്പ്ലിൻ്റ് വെച്ച് കെട്ടി ടൈറ്റ് ആക്കിയിട്ട് മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ കൂടെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇവ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കിയപ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ അങ്ങ് വീണുപോയി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതെന്നുള്ളത്. ജീവിതത്തെ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നും അമ്മ രാധാമണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അവർക്ക് ഒത്തിരി വലിയ വലിയ കാഴ്ചപ്പാടുകളുണ്ട്. അതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകണം, PG എടുക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ ഇവർ ടൂറിന് പോകുന്ന ആ സമയത്ത് തന്നെ ഇവള് ചെന്നൈക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു വെച്ചിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 21 വയസ്സുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടി, അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ആ കുടുംബം വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് അമ്മുവിന്റെ മരണത്തിൽ നടന്നത്? ആരാണ് അതിൽ കുറ്റക്കാർ? കൃത്യമായി അവർ നിയമത്തിന് മുന്നിലേക്ക് എത്തുക തന്നെ വേണം. ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നോക്കാം.